നമസ്കാരം, റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ നടന്ന കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ജർമ്മനിയും സ്പെയിനും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയെ പരാജയപ്പെടുത്താൻ സ്പെയിനിന് സാധിച്ചിരുന്നു. മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ മെറീനോ നേടിയ ആ ഒരു തകർപ്പൻ ഹെഡർ ഗോളാണ് സ്പെയിനിന് വിജയം സമ്മാനിച്ചത്. ഇതോടുകൂടി സ്പെയിൻ സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കി, ജർമ്മനി ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്പാനിഷ് സൂപ്പർ താരമായ പെഡ്രിക്ക് പരിക്കേറ്റുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നിരുന്നു. ടോണി ക്രൂസ് ആയിരുന്നു പെഡ്രിയെ ഫൗൾ ചെയ്തിരുന്നത്. ഇനി കുറച്ചു കാലം പെഡ്രിക്ക് കളിക്കാനാവില്ല. താരത്തെ പരിക്കേൽപ്പിച്ചതിൽ ഇപ്പോൾ ടോണി ക്രൂസ് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പെഡ്രിയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ഞാൻ മനഃപൂർവ്വം പരിക്കേൽപ്പിച്ചതല്ല, പരിക്കിൽ നിന്നും വേഗം മുക്തനാവട്ടെ, നിങ്ങളൊരു മികച്ച താരമാണ്. ഇതാണ് ടോണി ക്രൂസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത്. ഇപ്പോഴിതാ പെഡ്രി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഈ ഒരു മാപ്പ് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ മെസ്സേജിന് ഞാൻ നന്ദി പറയുന്നു ടോണി ക്രൂസ്, ഇത് ഫുട്ബോളാണ്, ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചേക്കാം, നിങ്ങളുടെ കരിയർ നിങ്ങളുടെ നേട്ടങ്ങളും എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇപ്പോൾ പെഡ്രി കുറിച്ചിട്ടുള്ളത്. ടോണി ക്രൂസ് തന്റെ അവസാനത്തെ മത്സരമായിരുന്നു ആ ഒരു സ്പെയിനെതിരെയുള്ള മത്സരത്തിൽ കളിച്ചു കഴിഞ്ഞത്. ഇനി പ്രൊഫഷണൽ ഫുട്ബോളിൽ നമുക്ക് ടോണി ക്രൂസിനെ കാണാൻ സാധിക്കില്ല. പതിവിൽ നിന്നും വ്യത്യസ്തനായ വളരെ അഗ്രസീവായ രൂപത്തിലായിരുന്നു ടോണി ക്രൂസ് സ്പെയിനെതിരെയുള്ള മത്സരത്തിൽ ജർമ്മനിക്ക് വേണ്ടി കളിച്ചിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കുടുംബം കൊണ്ടും കാണാം.